നവംബർ 14 ശിശുദിനം. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. ഗാന്ധിജിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു പനനീർ പൂവിൻ്റെ സ്നേഹ സൗരഭ്യത്തോടെ കുട്ടികളെ സ്നേഹിച്ച നേതാവെന്ന നിലയിലാണ്. പൂക്കളെയും കുഞ്ഞുങ്ങളെയും വളരെയധികം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്നു. കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്, മൃദുവായി വേണം അവയെ കൈകാര്യം ചെയ്യാൻ. കുട്ടികളെ അതിരറ്റ് സ്നേഹിക്കുകയും അവരുടെ കളിത്തോഴനാകാൻ കൊതിക്കുകയും ചെയ്ത ചാച്ചാജിക്ക് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ച നെഹ്റുവിൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു. സ്വന്തം ചാച്ചാജിയുടെ 133-ാമത് ജന്മദിനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ ആഘോഷ പരിപാടികളോട് പങ്കുചേർന്ന് തിരുമലയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന് നടത്തുന്ന കലാവിരുന്നിലും ഘോഷയാത്രയിലും പങ്കെടുത്ത് ഈ മഹാനുഭാവനെ അനുസ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ നല്ല ജീവിത പാഠങ്ങൾ സ്വജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.